അത് ഒന്ന് ഇലക്ഷന് ഒ എൻ വി ഗ്രൂപ്പ് സാറുമായിട്ട് ബന്ധപ്പെട്ട സാറിൻ്റെ ഇലക്ഷൻ സമയം ആ സമയത്തായിരുന്നു. സാറ് പാർലമെൻറ്റിലെ ഇലക്ഷൻ ആണല്ലോ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കെട്ടിവെക്കാനുള്ള പൈസ വിമൻസ് കോളേജിൽ നിന്നാണ് ഞങ്ങൾ കളക്ട് ചെയ്തത്. അപ്പോൾ രാവിലെ എല്ലാ ക്ലാസ്സിലും നടന്ന് സാറവിടെ പഠിപ്പിച്ചിരുന്നതാണ്, നമ്മുടെ ഗുരുവാണ്. അപ്പോൾ ഒരു രൂപ വെച്ചിട്ട് പലരുടെയും നിന്നും കളക്ട് ചെയ്ത് ആണ് ഞങ്ങൾ കെട്ടിവെക്കാനുള്ള പൈസ ഉണ്ടാക്കി സാറിന് അത് കൈമാറിയത്. വിമൻസ് കോളേജിൻ്റെ ഫ്രണ്ടിലൊരു ഫംഗ്ഷനൊക്കെ വെച്ചിട്ട് ഞങ്ങളത് സാറിന് കൈമാറി. അതിനുശേഷം വിമൻസ് കോളേജ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൻ്റെ ഒരു എന്താ കലാവണ്ടി, അവസാനം അതിൻ്റെ പേര് പഞ്ചാര വണ്ടി എന്നായി മാറി. അതിനകത്ത് രാജശ്രീ വാര്യർ, വീണ, അഭയൻ, പുത്രൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര്, പാട്ടും, ബിമൽ എന്ന് പറഞ്ഞൊരു പയ്യൻ, തബല, അങ്ങനെ ഇൻസ്ട്രുമെൻ്റ് പാടുന്നവർ എല്ലാവരുടെയും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് ഈ വാഹനജാഥയുടെ പിന്നാലെ പോയി. ഞങ്ങൾ തിരുവനന്തപുരം മുഴുവൻ ക്യാമ്പയിനൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഒരു ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മെമ്മറീസാണ്. ഇത് ഞാൻ ഫേസ്ബുക്കിൽ കുറച്ച് ഓർമ്മകൾ എഴുതിയിരുന്നു. ഇതൊന്നും എഴുതുന്നതിന് മുമ്പ് ഞാനത് നിർത്തി. എന്ന് വെച്ചാൽ ഇതൊന്നും മറക്കാനൊക്കെ എത്തില്ല. പ്രിയൻ എന്ന് പറഞ്ഞൊരാളായിരുന്നു ആ സമയത്ത് പ്രിയൻ അനൗൺസ് ചെയ്യുക. അപ്പോൾ മെയ് മാർച്ച് 20-ാം തീയതിയോ മെയ് 23-ാം തീയതിയോ ഡേറ്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല. പോളിംഗ് ബൂത്തിലേക്ക് നടക്കുമ്പോൾ നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത നിങ്ങൾ നമ്മുടെ ചിഹ്നം ത്രാസ് അനൗൺസ് ചെയ്യും. അതുപോലെ തൊട്ടപ്പുറത്ത് തകഴി ശങ്കരനാരായണൻ്റെ മകൾ ലത ചേച്ചി, ഭയങ്കര ലത ചേച്ചി ഞങ്ങളെക്കാളും സീനിയറാണ് സത്യം പറഞ്ഞാൽ. ഡിഗ്രിക്ക് പഠിക്കുക, ഫൈനൽ ഇയർ. ചേച്ചി അനൗൺസ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് ഒ എൻ വി കുറുപ്പിൻ്റെ ആദ്യകാലത്ത് ബാലമുരളി എന്ന പേരിൽ എഴുതിയിരുന്ന ഒരു കവിതയാണ് മിക്കവാറും ചേച്ചി ഒരു തുടങ്ങുന്നത് അനൗൺസ്മെൻറ്റ്. അപ്പം കേറട്ടെ വെള്ളം കേറട്ടെ, മാറട്ടെ തിരമാലകൾ, വീശുവിൻ മല വീശുവിൻ, വീശി വീശി മുന്നേറുവിൻ, കത്തി നിൽക്കുന്ന കണ്ണുമായി കാത്തു നിൽക്കുക ധാരവി എന്ന് പറയുന്ന ഒരു കവിതാശകലമാണ്. അപ്പോൾ ചേച്ചി, ഞാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴ വെച്ചൊരു ഒരു ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു കടയിൽ പോയപ്പോൾ ലത ചേച്ചിയെ കണ്ടു. അപ്പം ഞാൻ അവിടെ നിന്ന് ഉറക്കം ചൊല്ലി. അപ്പോൾ ചേച്ചി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചെന്നിട്ട് പറഞ്ഞ അയ്യോ പാർവതിക്കൊരു മാറ്റമില്ലാതെ. വേറെ ഒരു രസകരമായെന്ന് പറയാൻ പോകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ, സാധാരണ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ തോന്നാവുന്ന രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ ഈ ഞാൻ പറഞ്ഞല്ലോ എതിർ ഗ്രൂപ്പിനെ തോപ്പിക്കുക എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിൻ്റെ സ്പിരിറ്റാണ്. അപ്പോൾ ഞങ്ങളുടെ എതിർ ഗ്രൂപ്പിലെ ആള് UUC ചെയർമാനായിട്ട് ഇലക്ഷൻ നിൽക്കുന്നു എന്ന് ലാസ്റ്റ് മിനിറ്റാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ ആ ദിവസം വോട്ടിൻ്റെ ഇത് വോട്ട് നമ്മൾ നോമിനേഷൻ കൊടുക്കേണ്ട സമയം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ആ കുട്ടി ചെയർമാനായിട്ട് മത്സരിക്കുന്നത്. അപ്പം ഞങ്ങൾ ആരും ചെയർമാനായിട്ട് മത്സരിച്ചിട്ടില്ല. വേറെ ആൾക്കാർ ആ കുട്ടിയെ തോപ്പിക്കാൻ പാകത്തിന് ആരും കൊടുത്തിട്ടില്ല. അപ്പം നോമിനേഷൻ ഈ കുട്ടിയുടെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഈ നോമിനേഷൻ സംഭവം നീട്ടി കിട്ടണം. അപ്പോൾ ഇത് രാവിലെ തന്നെ എൻ്റെ ആപ്ലിക്കേഷനും വീണയുടെ ആപ്ലിക്കേഷനും എല്ലാം നമ്മളിത് സാധ്യതയുണ്ടെന്നറിഞ്ഞ് നമ്മുടെ ഒരു കൂട്ടുകാരി കാത്തുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയി. ഈ കാത്തു രാവിലെ 10 മണിക്ക് ചെന്ന് പോയി നോക്കി, സാറിനെ കണ്ടില്ല. 11 മണി വരെ അവിടെ നിന്നു, കണ്ടില്ല. 12 മണിക്കാണ് ഇത് നോമിനേഷൻ ക്ലോസ് ചെയ്യുന്നത്. ഈ 11 മണിക്ക് നമ്മുടെ ഞങ്ങളുടെ നിയമ ചട്ടപ്രകാരം മെയിനാണ്. അപ്പോൾ അതിന് കയറണം, മെയിൻ സംഭവം കയറാനുള്ള മനസ്സും വേണമല്ലോ. അങ്ങനെ മെയിൻ കയറാൻ ക്ലാസ്സിൽ പോയി. ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നോമിനേഷൻ ക്ലോസ് ചെയ്ത് ഇനി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ പാർട്ടിയുമായി ബന്ധമുള്ള ഒരു സാറാണ്. കാത്തുവിന് ഞങ്ങളവിടെ ഇല്ല, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഉത്തരം പറയണമല്ലോ. ഞാൻ എവിടെയോ ഒരിടത്ത് പോയിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ തൊട്ട് ആൾക്കാർ കത്തു, കാത്തു ചേച്ചി ഭയങ്കര ബഹളം, വേഗം ചെല്ലാൻ പറഞ്ഞു. പറഞ്ഞു ചേച്ചി കാത്തു നിൽക്കുവാണ്. ഇപ്പം ഞങ്ങൾ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ഓടുക. ഇപ്പം ഞാനും ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് എത്തുന്നതിന് മുമ്പേ ഒച്ച വേഗം കാത്തുവിട്ടു. ഞാൻ അവിടെ ചെന്ന് കാണുന്നത് സാരി എടുത്തിൻ്റെ ഒരു കുത്തു ഇവിടെ ഒരു വാച്ചു. എടോ രാവിലെ ഞാനായിരുന്നേ തന്നെ സ്ഥലത്ത് 10 മണിക്ക് ഞാൻ ഇവിടെ ഇരുന്നേനെ. താനി 10 മണിക്ക് അവിടെ പോയിരുന്നു, ഞാൻ 11 മണി അവിടെ നിന്നിട്ട് പോയി. താനിപ്പോൾ എടുക്കത്തില്ലെന്ന് പറയുന്നത് ഇവിടെ തന്നെ ആയി വന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഒച്ച. അപ്പം ഞാൻ ഓടി പ്രിൻസിപ്പലിൻ്റെ ആളെ വിട്ടു. പ്രിൻസിപ്പലിനെ വിളിച്ചോണ്ട് കിറ്റി ടീച്ചറാ, നടന്ന് വരുന്ന വഴി കാത്തു ഇങ്ങനെ ചീത്ത, ഇങ്ങനെ പെമ്പിള്ളേർക്ക് ഇത്ര തിക്കാരം വേണ്ട. പെമ്പിള്ളേരോ തന്നെ 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 ഷേപ്പ് കാണുന്ന തന്നെ തന്നെ സ്കൂട്ടർ ഞങ്ങൾ കത്തിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് നിന്ന് ചൂടാതെ താനീ നോമിനേഷൻ എടുക്കുന്നുണ്ടോ ഇല്ലയോ? 12 മണി വരെ താനിവിടെ, ഞാനിവിടെ 11 മണി ഉണ്ടായിരുന്നു, ഇനി ക്ലാസ്സിൽ കയറണ്ടേ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കണ്ടു എടുക്കുന്നില്ല.